അമീന, വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. അതിൽ ആദ്യം നമുക്ക് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ്. നാല് പ്രതികൾക്കാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് നോട്ടീസ്. സുഹൈൽ അഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുഹൈൽ, രാവിലെ നമ്മൾ സംസാരിച്ചതിനപ്പുറത്തേക്കുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ലുക്കൌട്ട് നോട്ടീസ് ആർക്കൊക്കെ എതിരെയാണ്? എന്താണ് വിശദാംശം? പി ജി പോലീസിന് ഇതുവരെ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യം പ്രതി ചേർക്കപ്പെട്ട പ്രതിപട്ടികയിലുള്ള 12 പേരിലെ 4 പേർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിരിക്കുന്നത്. സൗദ് റിസാൻ, കാശിനാഥൻ, അജയ് കുമാർ, സിഞ്ചോ ജോൺസൺ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. ഈ സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയതും ആസൂത്രണം ചെയ്തതും ഇതിൻ്റെ ക്രിമിനൽ ഗൂഢാലോചന വരെ നടത്തിയ ഒരു വ്യക്തിയാണ്, പ്രതിയാണ് സിഞ്ചോ ജോൺസൺ എന്ന് പറയുന്നത്. ഇയാൾക്കു കൂടെ വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യം പ്രതി ചേർക്കപ്പെട്ട 12 പേരിൽ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനോടൊക്കെ തന്നെ 10 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. 11 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ 4 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്തേണ്ടതുമുണ്ട്. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ആദ്യം 12 പേർ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് 6 പേരെയാണ്. അതിനുശേഷമാണ് കീഴടങ്ങലുകൾ ഉണ്ടായത്. പലരും കീഴടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് പോലീസ് കൊണ്ടെത്തിക്കുകയായിരുന്നു. പക്ഷേ ഈ 4 പേരെ കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവർ ഒരുപക്ഷെ സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ തേടി പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ ചിലർക്ക് പാസ്പോർട്ട് ഉണ്ട്. അവർ വിദേശത്ത് കടക്കാനുള്ള സാധ്യത കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇവരുടെ പേരുകളാണ് സൗദ് റിസാൻ, കാശിനാഥൻ, അജയ് കുമാർ, സിഞ്ചോ ജോൺസൺ. ഇവരൊക്കെയാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത്, അതോടൊപ്പം തന്നെ ആക്രോശിച്ചത്, തല്ലിയത്, തടഞ്ഞുവെച്ചത്, ആൾക്കൂട്ട വിചാരണ ചെയ്തത്. ഇതിൽ പ്രധാനിയാണ് സിഞ്ചോ ജോൺസൺ. ഇവരുൾപ്പെടുന്ന ഈ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്.